ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARJ ഫാമിലി. ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ട് അടിപൊളി ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാലോ? അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ആ കോവയ്ക്ക നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ കോവയ്ക്ക ചെറിയ ചെറിയ വളരെ നേർത്ത കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സവാള എടുക്കാം, രണ്ട് പച്ചമുളകും ഒരല്പം ഇഞ്ചിയും എടുക്കാവുന്നതാണ്. സവാള നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാവുന്നതാണ്. ഇഞ്ചിയും അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കോവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കൊക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാവുന്നതാണ്. ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം നമുക്കൊരു മൂടി കൊണ്ട് അത് അടച്ച് വെക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.